എതിർത്തോ എൻ എസ് എസ് രംഗത്ത്. വനിതാ മതിൽ കേരളത്തെ ചെകുത്താന്റെ നാടാക്കി മാറ്റുമെന്നും സമദൂരത്തെ എതിർക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്നും എൻ എസ് എസ് പ്രമേയത്തിൽ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാർ എത്ര തവണ മലക്കം മറിഞ്ഞുവെന്നും എൻ എസ് എസ് ചോദിക്കുന്നു. ആചാരം തകർക്കാൻ ഏത് മുഖ്യമന്ത്രി ശ്രമിച്ചാലും നടക്കില്ലെന്നും എൻ എസ് എസ് വ്യക്തമാക്കി. സർക്കാർ നീക്കം ഗാന്ധിയൻ സമരത്തിലൂടെ നേരിടുമെന്നും ചെകുത്താന്റെ നാടായി കേരളത്തെ മാറ്റാനാണ് ശ്രമമെന്നും എൻ എസ് എസ് വിമർശിച്ചു. അതേസമയം എൻ എസ് എസിന് രാഷ്ട്രീയമില്ലെന്നാണ് ജി സുകുമാരൻ നായരുടെ വാദം. ഏത് രാഷ്ട്രീയം സ്വീകരിക്കാനും അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ന് നടക്കാനിരിക്കുന്ന വനിതാ മതിലിന് വൻ പിന്തുണയാണ് ലഭിക്കുന്നത്. പ്രശസ്ത കവിയായ മുരുകൻ കാട്ടാക്കടയുടെ രണ്ട് പാട്ടാണ് വനിതാ മതിലിന് ആവേശം നൽകാനായി ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രശസ്തർ വനിതാ മതിലിൽ പങ്കെടുക്കും. അതേസമയം വനിതാ മതിൽ രാജ്യത്തിന് മാതൃകയെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. എൻ എസ് എസ് നേതൃത്വം മാത്രമേ വനിതാ മതിലിൽ നിന്ന് വിട്ടുനിൽക്കുന്നുള്ളൂ. അംഗങ്ങൾ മതിലിനൊപ്പമുണ്ടെന്നും മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ശബരിമലയിലെ സുപ്രീംകോടതി വിധിയും പിന്നീടുണ്ടായ സംഭവങ്ങളുമാണ് വനിതാ മതിലിന് ആധാരം. ഹിന്ദു ഐക്യം പറഞ്ഞ് ബി ജെ പി ജനങ്ങളെ തമ്മിലടുപ്പിച്ചു. ബി ജെ പിയുടെ പ്രചാരവേല പരാജയപ്പെട്ടുവെന്നും മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനായി വിവിധ സംഘടനകളുടെ പിന്തുണയോടെയാണ് സർക്കാർ ഇന്ന് വനിതാ മതിൽ നിർത്തിയിരിക്കുന്നത്. വൈകിട്ട് 4 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മതിൽ. വനിതാ മതിലിനെ അടിസ്ഥാനം ശബരിമല വിധിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ശബരിമല വിധിക്ക് ശേഷം ഉയർന്ന വിവാദങ്ങളും വിമർശനങ്ങൾക്കുമെല്ലാമുള്ള മറുപടി വനിതാ മതിലിലൂടെ നൽകാനാണ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ശ്രമം. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം.